പ്രധാന എതിരാളി നിലം പൊത്തിയിട്ടും. വെളിച്ചപ്പാടിനെന്താ ഒരു സന്തോഷവും ഇല്ലാത്തത്? വിഗ്രഹം ഇതുവരെ കിട്ടിയില്ല, ഒരവധി കൂടി. അതിനെന്താ അവധി തരാമല്ലോ, ആയുഷ്കാലം വരെ നീളുന്ന അവധി തന്നേക്കാം. കാരണം ആ വിഗ്രഹം ഈ ജന്മം വെളിച്ചപ്പാടിന് കിട്ടാൻ പോകുന്നില്ല. വിഗ്രഹം മോഷ്ടിച്ചത് തമ്പുരാനല്ല, ഞാനാണ്. വിഗ്രഹം എന്റെ പക്കലുണ്ട്. അപ്പോ വ്യാപാരി വേഷത്തിൽ വന്ന മോട്ടാവായിരുന്നോ നീ? നിന്നെ ഞാൻ കയ്യാങ്കളി വേണ്ട വെളിച്ചപ്പാട്, അതെനിക്കിഷ്ടമല്ല. നമ്മൾ രണ്ടു കൂട്ടർക്കും അത് ദോഷം ചെയ്യും. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായോ വെളിച്ചപ്പാടിന്? ഞാൻ പന്തള രാജകുമാരൻ മണികണ്ഠൻ. ഇദ്ദേഹം പന്തളത്തിന്റെ ആത്മമിത്രം വാവർ. ഗ്രാമത്തെ കൈയടക്കി ഏകാധിപതികളായി വാഴുന്ന തമ്പുരാനെയും വെളിച്ചപ്പാടിനെയും പാഠം പഠിപ്പിക്കാൻ വന്നവരാണ് ഞങ്ങൾ. ഈ ഗ്രാമത്തെ പന്തളത്തിൽ ലയിപ്പിച്ച് മഹാരാജന്റെ പരമാധികാരം അരക്കിട്ടുറപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തമ്പുരാൻ വീണതോടെ ഈ ഗ്രാമത്തിനു മേലുള്ള എന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും ഉറപ്പായപ്പോ കരകയറ്റാൻ വന്നിരിക്കുന്നു. ഒരു കാട്ടുജാതിക്കാരനും കോട്ടോള ജന്മമായ ഒരു നാലാം വേദക്കാരനും. വെളിച്ചപ്പാടിന്റെ ശക്തിയറിയാത്ത പടുവെട്ടികളെ, എന്റെ ഉഗ്രമൂർത്തി നിന്നെയൊക്കെ ആയിരം കഷ്ണങ്ങളാക്കി തീർപ്പിച്ചിരിക്കും, കാണോ?
വെള്ളാരങ്കല്ല് കാണാനില്ലേ വെളിച്ചപ്പാടെ? ഇപ്പോൾ ഉഗ്രമൂർത്തി സ്ഥാനത്ത് നിൽക്കുന്ന ശങ്കുണ്ണിയുടെ കയ്യിലാണ് വെള്ളാരങ്കല്ല്. ഇത്രയും കാലം പരികർമ്മിയായി നിങ്ങൾക്ക് പുറകെ നടന്ന ശങ്കുണ്ണി ആരാണെന്ന് അറിയണ്ടേ? മാധവിക്ക് നിങ്ങളിൽ ഉണ്ടായ മകൻ ശങ്കരൻകുട്ടി. കുലദ്രോഹി വെള്ളാരങ്കല്ല്, നിനക്ക് ഉപകാരപ്പെടില്ല. ഞാനത് പിടിച്ചു വാങ്ങിയിരിക്കും. അവർ വെളിച്ചപ്പാടിന്റെ വീട്ടിൽ ചെന്നിട്ട് രണ്ട് നാഴിക നേരം കഴിഞ്ഞിട്ടുണ്ടാകും. കല്ല് വലിച്ചെറിയൂ ശങ്കുണ്ണി. ശങ്കരൻകുട്ടി കല്ല് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. ഉഗ്രമൂർത്തി ശക്തി തകർന്നു. തമ്പുരാന് സംഭവിച്ചതുപോലെ നിങ്ങളുടെ അരയ്ക്ക് കീഴ്ഭാഗവും തളർന്നു കഴിഞ്ഞു. ചതിയാണിത്? അല്ല, അനിവാര്യമായും സംഭവിക്കേണ്ട വിധി. സ്വന്തം മകൻ ഹേതുവായി തന്നെ
നിങ്ങളുടെ പതനം സംഭവിച്ചത്. നിങ്ങളുടെ പാപഫലമായി ഉണ്ടായ ശിരോലിഖിതം അനുഭവിക്കുക. അങ്ങനെ അനന്തരാമപുരം വീണ്ടും പാഞ്ചജന്യപുരമായി. ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും പൂജാകർമ്മങ്ങളും ഉടനെ നടക്കുന്നതുമായിരിക്കും. പാഞ്ചജന്യപുരം ഇനി വിഘടിച്ചു നിൽക്കുന്ന ഗ്രാമമല്ല, പന്തളരാജ്യത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട ഗ്രാമമായിരിക്കും. വിഘടനമല്ല, സംയോജനമാണ് മാനവരാശിക്ക് അഭികാമ്യമെന്ന് മറ്റുള്ള നാട്ടുരാജ്യങ്ങൾക്കും കുമാരൻ പാഠം നൽകിയിരിക്കുന്നു. അതിൽ ഭാഗഭാഗാകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം വാവർ അനുഭവിക്കുന്നു. കുമാരനുമായുള്ള വാവരുടെ സഖ്യം ശതഗുണീ ഭവിച്ചിരിക്കുന്നു. ഈ സൽക്കർമ്മത്തിൽ ഒരു എളിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞ ഈ ഉള്ളവനും കൃതാർത്ഥനായി കുമാര. സ്വന്തം പിതാവിനെ വീഴ്ത്തിയ ശപിക്കപ്പെട്ട മകനാണ് ഞാൻ. ദേശം രക്ഷപ്പെട്ട സന്തോഷത്തോടൊപ്പം ആ ദുഃഖം എന്നെ തളർത്തുന്ന തിരുമനസ്. അരുത് ശങ്കുണ്ണി, ദുഃഖിക്കരുത്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ. ഗ്രാമത്തെ രക്ഷിച്ച നീ സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ നിന്റെ പിതാവിനെയും രക്ഷിച്ചിരിക്കുന്നു. ശപിക്കപ്പെട്ടവനല്ല നീ, അനുഗ്രഹിക്കപ്പെട്ട സൽപുത്രനാണ്. ആശ്വസിക്കുക ദേവാനന്ദൻ. കൽപ്പിച്ചാലും നടന്ന സംഭവങ്ങളൊക്കെ മഠത്തിൽ പോയി അറിയിക്കുക. ഞങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. കൽപ്പന പോലെ. ശങ്കുണ്ണി, നീ പോയി നിന്റെ അമ്മയെയും കൂട്ടി വെളിച്ചപ്പാടിന്റെ വീട്ടിലേക്ക് വരിക. ഉത്തരവ്. വ്യാപാരികളായി മഹാരാജൻ അയച്ചത് സാക്ഷാൽ മണികണ്ഠ കുമാരനെയും വാവരെയുമാണ്. സത്രത്തിൽ വെച്ച് അവരുടെ സുഹൃത്തായ എന്നോട് വളരെ മുൻപ് തന്നെ ഈ രഹസ്യം വെളിപ്പെടുത്തിയിരുന്നു. കൊച്ചു തിരുമനസിന്റെ ദൂതനായി കൊട്ടാരത്തിൽ പോയി മഹാരാജനെ മുഖം കാണിക്കുവാനുള്ള മഹാഭാഗ്യവും എനിക്കുണ്ടായി അമ്മാമേ. എല്ലാം സന്തോഷമുള്ള വാർത്തകൾ. വെളിച്ചപ്പാടും അവന്റെ ഉഗ്രമൂർത്തി സ്ഥാനവും ഒന്നിച്ച് അസ്തമിച്ചില്ലേ? നമ്മെ പോലെ എഴുന്നടക്കേണ്ട ഗതികേട് അവനുണ്ടായില്ലേ? അതാണ് നമുക്ക് ഏറ്റവും ഊർജം പകരുന്ന വാർത്ത. ഭഗവാന്റെ മായാവിലാസങ്ങളെ കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. വെളിച്ചപ്പാടിന്റെ പതനത്തിന് സ്വന്തം മകനായ ശങ്കുണ്ണിയെ തന്നെ നിയോഗിച്ചതും ഭഗവാൻ.
തമ്പുരാന് കിട്ടിയ അതേ ശിക്ഷ തന്നെ വെളിച്ചപ്പാടിന് സമ്മാനിച്ചതും ഭഗവാൻ. തന്റെ ക്ഷേത്രം തുറന്ന് വെളിച്ചം തെളിയാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതും ഭഗവാൻ. വിഷ്ണു ക്ഷേത്രം തുറന്ന് ഞങ്ങളുടെ വേളിക്ക് അവസരം ഒരുക്കാൻ പോകുന്നതും ഭഗവാൻ. തിരുമനസ്സിനും വാവർക്കും അടിയങ്ങളുടെ പ്രണാമം. പ്രണാമം. മഹാപ്രധരണം തിരുമനസ്സേ, അടിയൻ നിന്ദിച്ച പന്തള മഹാരാജാവിന്റെ പുത്രനായ അങ്ങയെ ഒന്നെഴുന്നേറ്റ് ഉപചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അടിയൻ. സാരമില്ല, വിഘടിച്ചു നിന്ന പാഞ്ചജന്യപുരം പന്തള രാജ്യത്തിൽ ലയിച്ചു കഴിഞ്ഞു. ഇനി മഹാരാജനെ നിന്ദിക്കാതിരുന്നാൽ മതി. തിരുമനസ്സേ, അടിയനൊരു സംശയം ചോദിക്കാം. അങ്ങയുടെ നേതൃത്വത്തിലാണല്ലോ ക്ഷേത്രത്തിലെ വിഗ്രഹം ഇളക്കി ഉളപ്പിച്ചു വെച്ചത്. അത് അങ്ങേക്ക് യോജിച്ച ധർമ്മമാണോ? ധർമ്മമാണ്. മഹത്തായ ഒരു വിഷ്ണു ക്ഷേത്രം അടച്ചുപൂട്ടിയത് മൂലമാണ് ഈ ഗ്രാമത്തിൽ അനിഷ്ടങ്ങളെല്ലാം അരങ്ങേറിയത്. അതേ ക്ഷേത്രത്തിലെ വിഗ്രഹം കൊണ്ട് മാത്രമേ അനിഷ്ടപരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നത് വിധി കൽപ്പിതവുമാണ്. അതുകൊണ്ടാണ് വിഗ്രഹം ഇളക്കി മാറ്റേണ്ടി വന്നത്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് അറിയുക. കൽപ്പന പോലെ. നിങ്ങളുടെ മതാചാര പ്രകാരം ആ വിഗ്രഹം ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠിച്ചിട്ടേ ഞങ്ങൾ മടങ്ങുന്നുള്ളൂ. ദേവാനന്ദനും ഊർമിളയും തമ്മിലുള്ള വേളിക്കും ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കും. എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ഇനി വെളിച്ചപ്പാടിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. തിരുമനസ്സേ, അടിയന്റെ ഭർത്താവ് അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തന്നെ തീരണം. ഒരാണ്ടത്തെ ആയുർവേദ ചികിത്സ കൊണ്ട് തമ്പുരാൻ പൂർണമായും സുഖം പ്രാപിച്ചിരിക്കും. വിഷ്ണുഭക്തനായ തമ്പുരാൻ ഈ നാടിന്റെ രക്ഷകനുമാകും. ഏവർക്കും നന്മകളുണ്ടാകട്ടെ. പൊന്നുമോനല്ലേ നീ? നിന്നെ കൊല്ലാൻ എനിക്ക് ഉഗ്രമൂർത്തിയുടെ ശക്തി വേണ്ട. വെളിച്ചപ്പാടിന്റെ കൈമതി ആ!